നമ്മുടെ മലയാളത്തിന്റെ മലയാളികളുടെ എല്ലാവരുടെയും സ്വന്തം അമ്മയാണ് നമ്മുടെ കവിയൂർപ്പനമ്മ. അമ്മ ഈ വേദിയിൽ എത്തിയത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും അമ്മ ഇങ്ങനെ ഒരു നിറഞ്ഞ മനസ്സുള്ള അമ്മയാണ്. അത് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഒരു നിറഞ്ഞ അല്ലേ, നമുക്കൊരു ഒരു എന്താ ഒരു ഒരു കുട്ടിയത്വം തോന്നൂലേ. എന്താണെന്നറിയാമോ, മനസ്സിനകത്ത് ഒരു ദുഷ്ടുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ പഴയ കാണുന്ന ആ അമ്മ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇതുപോലെ ഇനിയും ആ ഒരു വ്യത്യാസവും തോന്നുന്നില്ല, മുഖത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ല അല്ലേ. അങ്ങനെ തന്നെയല്ലേ, നമുക്ക് എപ്പോഴും കാണുമ്പോ ഒരേപോലെ ഇല്ലേ. അതുപോലെ അല്ലേ, ആണെങ്കിൽ കൈയടിക്ക്, അതുപോലെ തന്നെയാണ്. ഇപ്പൊ വീണ്ടും ചെറുപ്പമായില്ലേ അമ്മ. ഓക്കെ, എത്ര വർഷമായ അമ്മ മലയാള സിനിമയിൽ? സിനിമയിൽ വന്നിട്ട് 53 വർഷം. 53 വർഷം നമ്മുടെ ഈ സ്റ്റേജിൽ വരുന്ന സീനിയർ മോസ്റ്റ് പേഴ്സൺ തന്നെയാണ് അല്ലേ. അതെ, 53 വർഷം സിനിമയിലുള്ള ആരും പാരമ്പര്യമുള്ള എത്തിയിട്ടില്ല. അതിനു മുമ്പ് നാടക സ്റ്റേജിലായിരുന്നു. അതിനു മുമ്പ് അഭിനയം തുടങ്ങിയിട്ടപ്പൊ മൊത്തം എത്ര വർഷമാകും? 53-ന്റെ 4 വർഷം കൂടെ കൂട്ടിക്കും, 4-5 വർഷം. ഏകദേശം 58 വർഷം ആയി അഭിനയം തുടങ്ങിയിട്ട്. ആദ്യം നാടകത്തിലായിരുന്നു. ആരുടെ ആയിരുന്നു ട്രൂപ്പ്? അത് KPSC കേട്ടിട്ടുണ്ടാവും. യെസ്, KPSC. KPSC വേറൊരു ട്രൂപ്പും കൂടെ ഉണ്ടായിരുന്നു, പ്രതിഭ. പ്രതിഭ ആർട്സ് ക്ലബാണ് മൂലധന നാടകം എടുത്തത്. അപ്പൊ അതിലാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ പാടാൻ വിളിച്ചതാ. ഗായികയായിരുന്നു. ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെയാണ്, 2-3 മാസം ഒക്കെ ആവും നാടകത്തിൽ. അന്നൊക്കെ ലൈവ് ആണ് പാട്ടും. അതെ അതെ അതെ, അതേ പോലെ ടേപ്പ് ഒന്നും വെച്ചിട്ട് പാടൂല. അപ്പോ 2 മാസം കഴിഞ്ഞിട്ടും ഹീറോയിനെ തപ്പിട്ട് കിട്ടിയില്ല. അപ്പോ എല്ലാരും കൂടി ആലോചിച്ച, ആ കൊച്ചിനെ കൊണ്ട് വേഷം കിട്ടിച്ചാൽ എന്താ? എനിക്ക് ഞാൻ സിനിമ കണ്ടിട്ടില്ല, നാടകം കണ്ടിട്ടില്ല, ഒന്നുമില്ല, ആകെയുള്ള ഒരു സംഗീതം. അപ്പോ എന്റെ അടുത്ത് വന്ന അച്ഛൻ പറഞ്ഞു, മോളെ ഇങ്ങനെ ബാസി സഖാവ് അന്ന് സഖാവാണ്, സഖാവ് ഒക്കെ പറയുന്നുണ്ട് മോൻ അഭിനയിക്കണമെന്ന്. ഞാൻ പേടിച്ചിട്ട് കരഞ്ഞു, അഭിനയിക്കാൻ അറിയില്ലല്ലോ. പിന്നെ അപ്പൊ ബാസി അച്ഛൻ വന്ന് പറഞ്ഞു, എടി കൊച്ചെ, നീ വിചാരിക്കുന്ന മാതിരി ഈ അഭിനയം എന്ന് പറയുന്ന വലിയ മഹാസംഭവം ഒന്നുമല്ല, ഞാൻ പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും നീ അങ്ങോട്ട് കാണിച്ചാ മതി എന്ന്. അപ്പോ അഭിനയ ജീവിതത്തിലെ എന്റെ ഗുരുനാഥൻ തോപ്പിൽ ഭാസി സാറാണ് ഗുരുനാഥൻ. അന്നും ഇന്നും അമ്മയുടെ വേറൊരു ഐഡന്റിറ്റി ഉണ്ട്, എന്താണെന്നറിയാം? ഈ പൊട്ട് അല്ലേ, എപ്പോഴും അതങ്ങനെ ആ പൊട്ടിനുണ്ട് ഐശ്വര്യ. ഈ പൊട്ടിന് എന്തോ കഥയുണ്ടല്ലോ, എന്താണ് ആ പൊട്ടിന്റെ കഥ? അതായത് ഈ വലിയ വലിയ ആൾക്കാരുടെ കച്ചേരിയൊക്കെ ഉള്ളപ്പോ അച്ഛനൊരു സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ഒരു സംഗീത ഭ്രാന്തനായിരുന്നു. പഴയ MK ത്യാഗരാജ ബഹാദുരുടെ പാട്ടൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോ MS സുബ്ലക്ഷ്മി കോട്ടയം തിരുനക്കര മൈതാനത്ത് പാടാൻ വന്നു. അപ്പൊ അച്ഛൻ എന്നെ കൊണ്ടുപോയി. അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് തിളങ്ങണു, വൈരമൂക്കുത്തി, വൈരക്കമ്മല്, വൈര നെക്ലസ്, വൈരവള, പട്ടു സാരിയൊക്കെ പോതച്ച്, തലനിറയെ പൂവൊക്കെ വെച്ച്, ഒരു തങ്കവിഗ്രഹം. അപ്പൊ വലിയ പൊട്ടാ വെച്ചിരുന്നെ, എനിക്ക് 8 വയസ്സേ ഉള്ളു കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച്, ഞാൻ വലുതായാൽ ഇതുമാതിരി സ്റ്റേജിലിരുന്ന് എനിക്ക് പാടാൻ പറ്റണം, ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല, ഈ വൈരങ്ങളും കാര്യങ്ങളും ഒന്നും, അറ്റ്ലീസ്റ്റ് പൊട്ടെങ്കിലും വെക്കണ്ടേ. അങ്ങനെ വേറൊരു പ്രതിഭയെ കണ്ട് അങ്ങനെയാണ് ഈ വലിയ പൊട്ട്. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഇപ്പൊ മലയാള സിനിമയിലുള്ള മിക്ക താരങ്ങളുടെയും അമ്മയായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ചേച്ചിക്ക് മാത്രം ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. വളരെ വിരളിലുണ്ടാവുന്നുള്ള അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ജന്മം ചേച്ചി സുകൃതം ചെയ്തതാണ് അല്ലെ. എത്രയോ മഹാപ്രതിഭയുടെ സൂപ്പർ സ്റ്റാറുകളുടെ അമ്മയാകാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഒരൊറ്റ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കാര്യം, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അതെ, എനിക്ക് മാത്രം രാജന്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കണ്ടേ? പിന്നെ വേണ്ടേ? തീർച്ചയായിട്ടും. ഒരുപാട് പേരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ കുഴക്കുന്ന ചോദ്യമാണ്. അതിലും നല്ലൊരു ആൻസർ നമ്മൾ അങ്ങോട്ട് പറയും, നമുക്ക് ആരുടെ അമ്മയായി കാണാനാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അത് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലോക്കായി.
ആരുടെ അമ്മ ആയിട്ട്? മോഹൻലാൽ. യെസ്, ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മകനായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് നമുക്ക് ലാലേട്ടനെ തന്നെ ഓർമ്മ വരും. അത് എല്ലാരും പറയുകയും ചെയ്യുന്നു. ഞാൻ ഈ ശരിക്കും ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് വിളക്ക് കൊളുത്താനും കല്ലിടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോ അവിടെ ചെല്ലുമ്പോ ഈ മൈസഹായ സ്ത്രീകള്, ഞാനും എനിക്ക് മൈസായി കേട്ടാ, ഇങ്ങനെ ചോദിക്കും, മോനെ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് മോനല്ലല്ലോ, മോളല്ലേ, അല്ല മോഹൻലാലിനെ, മോഹൻലാൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറയും, ആ മോൻ ഒത്തിരി തിരക്കാ, ഷൂട്ടിങ്ങാ, അതുകൊണ്ടാ വരാത്ത്, ഇനി വരുമ്പോ കൊണ്ടുവരാമെന്ന് പറയും. ഇപ്പൊ ശരിക്കും എല്ലാ സ്ഥലത്തും അന്നൊക്കെ അല്ല, എന്റെയൊക്കെ ധാരണ മമ്മൂസിന് ദേഷ്യം വരുമായിരിക്കും. എന്തിനാ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ? ആദ്യം മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ചേച്ചിയുടെ ഒപ്പം ആദ്യമായിട്ട് അല്ലെങ്കിൽ ചേച്ചിക്ക് ആദ്യമായിട്ട് കിട്ടിയ പേരാരാണ്? കൊട്ടാരക്കര. കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭയാണ്, ലെജൻഡ് ആണ് ചേച്ചിയുടെ ആദ്യ പേരായിട്ട് കിട്ടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതില് മണ്ഡോദരി എന്ന് പറയുന്ന ക്യാരക്ടറിന്, അദ്ദേഹം രാവണൻ, മണ്ഡോദരി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇതിലെ വലിയ രസം എന്താണെന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ മകൻ സായി എന്റെ ഭർത്താവായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലെ. എന്റെ ദൈവം, അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയില്ലേ ചേച്ചി? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ സായി ചേട്ടൻ. രണ്ടുപേരും ഭർത്താവായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ചേച്ചിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. മത്സാർ മോനുമായി ഭർത്താവുമായി, സത്യൻ സാറ് മോനുമായും ഭർത്താവുമായി, നസീർക്ക മോനുമായും ഭർത്താവുമായി. ഇതിൽ ഏതാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്? ഭർത്താവാകുന്നതാണോ മോനാകുന്നതാണോ? മോനാകുന്നതാണോ? അതാവുമ്പോ അല്ലല്ല, മോനാകുന്നുള്ള മനസ്സിലിരിപ്പം എനിക്ക് മനസ്സിലായി. ഒന്ന് മറ്റേ നസീർ സാറ് ഡാ ഇവിടെ വാടാ ഇങ്ങനെയൊക്കെ വിളിക്കാനൊരു അവസരവും കിട്ടുമല്ലോ മോനാകുമ്പോ. ഞാൻ എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമുള്ള അമ്മയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഒന്നാമത് പുള്ളിയെ നമുക്ക് ആ മുഖത്ത് നോക്കിയിട്ട് എടാ വാടാ പോടാന്ന് വിളിക്കാൻ തോന്നില്ല. അമ്മ ഇത്രയും വർഷമായി അഭിനയ രംഗത്തുണ്ടായിരുന്നിട്ട് അപ്പോ പലപ്പോഴും ഒക്കെ സമയം കിട്ടിക്കാണും. ഞാനിപ്പോ പത്രത്തിൽ വായിച്ചാണ് അമ്മ ഇതുവരെ ഇലക്ഷന് വോട്ടിടാൻ പോയിട്ടില്ല. എന്താണ് പോകാത്തത്? അങ്ങനെ ചോദിച്ചാല് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, ഇപ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇത് ഇതിപ്പോ എത്രാമത്തെ ഇതാ വോട്ടാണ് ശരിക്കും ഇട്ടിരുന്നെങ്കിൽ? 18 വയസ്സല്ലേ വോട്ടിന്, അപ്പൊ ഒന്ന് കൂട്ടി നോക്കി, ഇപ്പൊ 70 ആയി. 70 വർഷത്തിന് ശേഷം അമ്മ ഒരു കന്നിവോട്ടിടാൻ പോവുകയാണ്. ആർക്കായിരിക്കും അമ്മ വോട്ടിടുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക്, അപ്പൊ ആർക്കിടണമെന്ന് തോന്നുന്നു അത് അങ്ങനെ.